ചെല്ലാനം മർച്ചന്റ്സ് യൂണിയൻ ട്രഷററും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ കമ്മിറ്റി അംഗവും കൊച്ചി നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റുമായിരുന്ന കെ ജെ വാവച്ചന്റെ നിര്യാണത്തിൽ ചെല്ലാനം മർച്ചന്റ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. കൊച്ചി നിയോജക മണ്ഡലം എം എൽ എ കെ ജെ മാക്സി ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് പി ടി മൈക്കിൾ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സാമൂഹിക രാഷ്ട്രീയ വ്യാപാര മേഖലയിലെ പ്രമുഖർ അനുസ്മരണ പ്രസംഗം നടത്തി. ദുഃഖം തോന്നി, കാരണം ഒരുപാട് കൂടുതൽ സ്നേഹിച്ച വ്യക്തിത്വമായിരുന്നു വാവച്ചന്. ഞാൻ എം എൽ എ അതിന് ശേഷമാണ് അദ്ദേഹത്തെ പരിചയപ്പെടുന്നതും അങ്ങനെ പല ഘട്ടങ്ങളിലും പരിചയപ്പെടുമ്പോഴും പല രീതിയിലും പല സന്ദർഭങ്ങളിലും ഒക്കെ അദ്ദേഹവുമായിട്ടുള്ള ഇടപെടുകാനൊക്കെ വഴിയുടെ അവസരം കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും സംസാരവും ഒക്കെ നമുക്ക് ഏറെ ആകർഷിക്കുന്ന ഒന്നായിരുന്നു. ഒരിക്കൽ നമുക്ക് ഇവിടെ കടൽ കയറി ഇവിടെ വെള്ളം കയറി കഴിഞ്ഞപ്പോൾ നൈതിലേഖം സഞ്ചരിക്കുമ്പോൾ വണ്ടിയുടെ നിർത്തിയപ്പോൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മൈക്കിളും വാവച്ചനും കുറെ യുവതങ്ങളൊക്കെ കൂടി. അപ്പോൾ എനിക്കെന്നോട് വളരെ വിഷമിച്ച് പറഞ്ഞു, ഈ ഒരു അവസ്ഥ കണ്ടോന്ന്. പലപ്പോഴും എന്നെ കാണാനായിട്ട് വരുന്നത് മിക്കവാറും വീടുകളിൽ എപ്പോഴും വരുമായിരുന്നു. വരുന്നതൊക്കെ ഈ മർച്ചന്റ്സ് അസോസിയേഷൻ്റെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രം വ്യക്തിപരമായ ഒരു ആവശ്യത്തിന് അദ്ദേഹം വന്നിരുന്നു. കഴിഞ്ഞ ദിവസവും ഓഫീസിൽ വന്ന് പിരിഞ്ഞ് പോയ വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെ. നിരവധി പല സന്ദർഭങ്ങളിലും എന്നോട് പറയാറുണ്ട്, എനിക്ക് വേറെ രാഷ്ട്രീയമാണെങ്കിൽ പോലും നിങ്ങളോട് എനിക്ക് പ്രത്യേകിച്ച് താല്പര്യമുണ്ട്, ചെയ്ത കാര്യങ്ങൾ അങ്ങനെയൊക്കെ എന്നോട് സംസാരിക്കേണ്ടത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഓരോ ആവശ്യങ്ങൾ വരുമ്പോഴും കാര്യങ്ങൾ വരുമ്പോഴും എന്തൊക്കെ വിഷയങ്ങളുണ്ടായിട്ടുണ്ടെങ്കിലും ഒരുപാട് പ്രശ്നങ്ങൾ ഈ മർച്ചന്റ്സ് അസോസിയേഷൻ നേരിട്ടത് നമുക്കറിയാം. ആ സന്ദർഭങ്ങളിൽ മൈക്കിളും രാജനും കൂടെ ഒന്നിച്ചു നിന്നുകൊണ്ടാണ് ഇതെല്ലാം പരിഹരിച്ചാൽ പരിഹരിക്കാനൊക്കെ മുന്നോട്ട് പോയിട്ടുള്ളത്. വളരെ ബാല്യത്തിലെ ചായ കച്ചവടം തുടങ്ങിയവരാണ്. ഇന്നത്തെ പോലെയുള്ള ഒരു സ്ഥിതി വിശേഷമല്ല. അന്നെല്ലാം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അകത്ത് പ്രവർത്തിക്കുന്നവരെ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്ന ഘട്ടം. അവരുടെയൊക്കെ കടകളിൽ പോയി ചായ കുടിക്കരുതെന്ന് അന്നത്തെ പ്രമാണിമാർ ദൂരമിടുന്ന ഘട്ടം. കമ്മ്യൂണിസ്റ്റുകാരുടെ കടയിൽ പോയി ചായ കുടിക്കാൻ പാടില്ല, അതേപോലെ മുടിവെട്ടാൻ പാടില്ല. ഇതെല്ലാം നേരിട്ട് വന്ന ഒരു കുടുംബം. അവരും ആറു മക്കളാണ്, ഞങ്ങളും ആറു മക്കളാണ്. എന്നാൽ ഞങ്ങൾ എല്ലാവരും വളരെ സഹോദരങ്ങളെപ്പോലെ. ഇവിടെ ഇരിക്കുന്ന എലിസബത്തിൻ്റെ അപ്പച്ചനടക്കം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് പ്രവർത്തിക്കുന്ന ഒരു ഘട്ടത്തിലൊട്ട് അത്രയ്ക്ക് അഭേദ്യമായൊരു ബന്ധമുള്ള കുടുംബമായിരുന്നു വാവച്ചൻ ചേട്ടനുമായിട്ട്. പിന്നീട് വാവച്ചൻ ചേട്ടൻ രാഷ്ട്രീയത്തിൽ വന്നപ്പോൾ അത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട പ്രവർത്തനം തുടങ്ങി. പക്ഷേ ആശയവിനിമയങ്ങൾ എന്താണെങ്കിലും അതിനൊക്കെ ആശയവിനിമയം നടത്തുകയും അത് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഈ മർച്ചന്റിന്റെ വ്യാപാരികളെ ഒത്തുകൂട്ടുന്ന ഘട്ടത്തിൽ എൻ്റെ ജ്യേഷ്ഠൻ ശശീന്ദ്രനും അതേപോലെ തന്നെ വാവച്ചനും എസ്തപ്പഞ്ചേട്ടനും ഒക്കെ എല്ലാവരും കൂടിയാണ് നന്ന് സംഘടിപ്പിക്കപ്പെടുന്നത്. അപ്പൊ അതിന് എൻ്റെ അധ്യാപകൻ കൂടിയായ സേവൻ സാർ അടക്കം ഇപ്പൊ ഇവിടെ ഇരിപ്പുണ്ട് പങ്കുവച്ചിട്ടുള്ളവരാണ്. ഏതാണ്ട് 10-47 വർഷത്തിനടുത്ത് ഇതേപോലെ ജനസേവനം ചെയ്യാനുള്ള ഒരു മനസ്സ്, കഴിയുന്ന ഇവിടുന്ന് പിരിഞ്ഞു പോകുന്നത് വരെയുള്ള സമയത്ത് ജനങ്ങൾക്ക് വേണ്ടി തന്റെ ജീവിതം മാറ്റിവെച്ചാണ്. ഇന്ന് നമ്മൾക്ക് എല്ലാവർക്കും മാതൃകയാക്കാവുന്ന വലിയൊരു മാതൃകയാണ്. കാരണം ഈ ഭൂമിയിൽ നമുക്ക് നന്മയും തിന്മയും ഈ ഭൂമിയിൽ അല്ലാതെ ഈ ഭൂമിയെ സൃഷ്ടിക്കാൻ പറ്റൂല. ഈ രണ്ട് ഒന്ന് ഇരുട്ടല്ലെങ്കിൽ വെളിച്ചം വേണം. ആ രീതിയിൽ മാത്രമേ ലോകത്തെ സൃഷ്ടിക്കാൻ പറ്റുള്ളൂ. എല്ലാവരും നന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന ലോകമാണെങ്കിൽ നമുക്കൊരു വാവജ്ഞാനോ ഒരു മദർ തെരേസയോ അങ്ങനത്തെ ആരും ഉണ്ടാവില്ല. എല്ലാവരും നന്മയാണെങ്കിൽ കുറെ ആൾക്കാർ തിന്മയുമ്പോഴാണ് നന്മക്ക് ഇതെളി ഇരുട്ടുള്ളതുകൊണ്ടാണ് വെളിച്ചുകൊണ്ടാണ്. നമ്മുടെ ശാസ്ത്ര പ്രതിഭയായ അതുപോലെ തന്നെ ഇന്ത്യൻ പ്രസിഡന്റുമായിരുന്ന കലാം സാർ, അബ്ദുൾ കലാം സാർ ഒരിക്കൽ പറയണ്ടേ, ഡോണ്ട് വെയിറ്റ് ഫോർ ഓപ്പർച്യൂണിറ്റീസ് വി മേക്ക് ഇറ്റ്. എന്ന് വെച്ചാൽ നമ്മളൊരിക്കലും അവസരങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കരുത്, അവസരങ്ങൾ നമ്മൾ സ്വയം സൃഷ്ടിക്കണം. അങ്ങനെ അവസരങ്ങൾ സ്വയം സൃഷ്ടിക്കാൻ വേണ്ടി ജന്മം എടുക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ വാവച്ചൻ. നിങ്ങൾ ഓരോരുത്തരെ കൊണ്ട് ഈ സംഘടനയിലൂടെ നിങ്ങൾ സ്വയം ഒരു സൃഷ്ടാവായി തീരാൻ അദ്ദേഹം പ്രയത്നിച്ചിട്ടുണ്ടാവണം. അതുകൊണ്ടൊക്കെ തന്നെയാണ് അദ്ദേഹത്തിന്റെ വേർപാടിൽ നമുക്ക് എല്ലാവർക്കും ഒത്തുകൂടാനും അദ്ദേഹത്തിന് വേണ്ടി ഒരു നിമിഷമെങ്കിലും പ്രാർത്ഥിക്കാനും ദുഃഖം അറിയിക്കാനും ഒരു സാഹചര്യം ഒരുക്കപ്പെട്ടു. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വാവച്ചന്റെ കുടുംബാംഗങ്ങൾക്കും ഈ മർച്ചന്റ്സ് യൂണിയൻ കുടുംബാംഗങ്ങൾക്കും എൻ്റെ വ്യക്തിപരമായ പേരുള്ള ദുഃഖം രേഖപ്പെടുത്തുകയാണ്. അതുപോലെ ഏവർക്കും ഈ പ്രവർത്തനത്തിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനം പ്രയോജനമായി മുന്നിട്ട് പോകാൻ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. എൻ്റെ വൈഫ് മരിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ സഹായിച്ചത് വാവച്ചനാണ്. കാരണം വൈഫ് മരിച്ച് 2010 അന്ന് ഏറ്റവും കൂടുതൽ സഹായിച്ചു നിന്ന ആളായിരുന്നു വാവച്ചൻ. എല്ലാ കാര്യങ്ങളും ചെയ്തു തുല്യമായിട്ടിരുന്നു. പിന്നെ ഞാൻ വേറെ എൻ്റെ ചെല്ലാനം കണ്ടതിന് വെച്ച് ഏറ്റവും കൂടുതൽ ജനാവലി ഉണ്ടായ ഒരു മരിപ്പ് എൻ്റെ ഓർമ്മയിൽ ഈ വാവച്ചൻ മരിച്ചതിൻ്റെ ആ ചടങ്ങിലാണ്. മഴ നല്ല തിമർത്ത് വേണ സമയത്തും
ഒത്തിരി വാഹനങ്ങൾ അവിടെ വന്ന് ആൾക്കാർ അധികം വന്നു. എൻ്റെ ഗേറ്റ് പോലും തുറന്നിട്ട് ഞാനൊരു 8 വാഹനങ്ങൾ എൻ്റെ വീടിൻ്റെ അകത്ത് കയറ്റിയിട്ടുണ്ട്. അത്രയും ജനം വന്നു. എനിക്ക് കഴിയാവുന്നത്ര ഞാൻ വിളിച്ചു. അതായത് എറണാകുളത്തും അച്ഛൻ്റെ ഒരു ഏകോപന സമിതിയുടെ ഒരു ഐക്യമാണെന്ന് എനിക്ക് തോന്നുന്നു. എറണാകുളം ജില്ലയിലെ എല്ലാ വ്യവസായ സഹായികളും വ്യവസായ ഗ്രൂപ്പും ചെല്ലാനത്ത് വന്നു കഴിഞ്ഞു. പാവച്ചൻ്റെ അനുസ്മരിക്കുമ്പോൾ വളരെ വൈകാരികമായ ഒരു ബന്ധം ഞങ്ങളുടെ വീടുമായി പാവച്ചന്തയിലുണ്ടായിരുന്നു. എൻ്റെ അമ്മ അറിയാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും, ആനി എന്നാണ്. ആനി താത്തിയെന്നെ പാവച്ചന്തയുടെ വീട്ടു. അമ്മച്ചിയോട് വളരെ അടുത്ത ബന്ധം. കഴിഞ്ഞ ദിവസം ഇപ്പോഴും അമ്മച്ചി ആശുപത്രിയിലാണ്, കരിവരിപ്പടി ആശുപത്രിയിൽ കിടക്കുമ്പോൾ ഞാനിങ്ങനെ അമ്മച്ചി പാവച്ചന്തയുടെ വളരെ പൊട്ടി കരഞ്ഞുകൊണ്ടാണ് അമ്മച്ചി എന്നോട് സംസാരിച്ച്. കാരണം അമ്മച്ചി പറഞ്ഞൊരു കാര്യം, അമ്മച്ചി പല ഘട്ടത്തിലും ആശുപത്രിയിൽ കിടക്കാറുണ്ട്. അന്നെല്ലാം വാവച്ചൻ ചേട്ടൻ ഈ തിരക്കി പിടിച്ച് എവിടെയാണെങ്കിലും ആശുപത്രിയിൽ വരും. അപ്പൊ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ഒരു ദിവസം ഇങ്ങനെ മുഷിഞ്ഞ് നാളിലേക്ക് ഇരിക്കണേ, അമ്മച്ചി ആപ്പാടെ വേർത്ത് ആപ്പാടെ ഇതായിട്ടിരിക്കണേ, അതൊന്നും നോക്കാതെ അമ്മച്ചി വന്ന് കെട്ടിപ്പിടിക്കും. കെട്ടിയെന്നാണ് ചേർത്ത് പിടിക്കും. ആ ഒരു ആത്മബന്ധമായിരുന്നു അമ്മച്ചി വഴി. പക്ഷെ അമ്മച്ചിക്ക് വാവച്ചൻ്റെ കാണാൻ കഴിഞ്ഞില്ല. കാരണം കാല് പഴുത്ത് അമ്മച്ചിക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. എന്നെയാണെങ്കിലും എവിടെ വെച്ച് കണ്ടാലും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് സംസാരിക്കുള്ളൂ. എടാ അങ്ങനെ പറയുള്ളൂ, എടാ അമ്മച്ചിനെ നോക്കണം, അമ്മച്ചിയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പച്ചിക്ക് ക്യാൻസർ ആയിരുന്നപ്പോഴും എല്ലാം അവിടെ കൂടി പാസ് ചെയ്ത് പോയാൽ വീട്ടിൽ വരും. അമ്മച്ചിനെ കാണും, അപ്പച്ചിനെ കാണും. അതുപോലെ തന്നെ ഇവിടെ നിന്ന് സഹായങ്ങൾ ചെയ്യുന്നതിൽ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കാനായി ബാംഗ്ലൂരിലെത്തി രാവിലെ ഞാനും പാവച്ചനും ഇന്ന് ഒരു ഗുഡ് മോർണിംഗ് വിടാറുണ്ട്. പക്ഷെ അന്ന് ഗുഡ് മോർണിംഗ് വന്നില്ല. ഞാൻ വിട്ടു. ഞാനൊരു 5:30 സാധാരണ എൻ്റെ ഒരു സ്വഭാവം, ഒരു 5:00 എനിക്ക് ഏറ്റവും അടുത്ത സൗഹൃദമുള്ള എല്ലാവർക്കും ഞാനൊരു ഗുഡ് മോർണിംഗ് വിടാറുണ്ട്. അന്ന് അപ്പോഴാണ് അറിയുന്നത് എന്തുകൊണ്ടാണ് ഒരു ഗുഡ് മോർണിംഗ് ഇത്രയും കാലം വർഷങ്ങളായി വന്നുകൊണ്ടിരുന്ന ആ ഗുഡ് മോർണിംഗ് നിലച്ചു പോയല്ലോ എന്നുള്ളൊരു വിഷമം ആ ഒരു അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നവരോട് ഞാൻ പങ്കുവച്ചു. ഏറ്റവും വേണ്ടപ്പെട്ട ഒരു സുഹൃത്തായിരുന്നു, പക്ഷേ കാണാൻ സാധിച്ചില്ല അവസാനമായി ഒന്ന്. 1980 കഷ്ടപ്പാടും ദുഃഖങ്ങളും ദുരിതങ്ങളും നിറഞ്ഞ ചെല്ലാനും ഗ്രാമപ്രദേശത്ത് ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ വ്യാപാരികളെ സംഘടിപ്പിച്ചുകൊണ്ട് തൻ്റെ തുടക്കം ഇന്ന് 53 വലിയൊരു സൗഹൃദമായി അനേകം ആയിരങ്ങൾക്ക് അത്താണിയായി. ഏത് കാര്യത്തിലും നമുക്കറിയാം അദ്ദേഹം ശരിക്കും ഈ സ്ഥാപനത്തിന്റെ കിരീടവും ചെങ്കോലുമില്ലാത്ത രാജാവായിരുന്നു അദ്ദേഹം. കുറച്ച് സമയം ഇവിടെ ഒന്നിരിക്കാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയാണ് ഏറ്റവും പ്രധാനം. അതാണ് ഈ അനുശോചന യോഗയുടെ ഏറ്റവും പ്രത്യേകത. അദ്ദേഹത്തിന് നമുക്ക് ഇനി എന്താ കൊടുക്കാൻ പറ്റുന്നത് അല്ലേ? നിങ്ങളിൽ അങ്ങനെ എത്ര പേര് വന്നിട്ടുണ്ട്? അതൊക്കെ നിങ്ങൾ പരിശോധിക്കുന്ന, അതാണ് ഒരു മനുഷ്യനോട് നീതി പുലർത്തുക എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനം. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ തളം കെട്ടി നിൽക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പറയപ്പെടുന്ന വാക്കുകൾ കേൾക്കാനും ഒന്നിരിക്കാനും ഉള്ളൊരു മനസ്സുണ്ട്. ആ മനസ്സാണ് നമ്മൾ അദ്ദേഹത്തോട് നീതി പുലർത്തുന്നത്. പാവച്ചേട്ടന്റെ കൈ മുമ്പിലല്ല അദ്ദേഹം കെട്ടിയിരുന്നത്, പുറകിലാണ്. അദ്ദേഹത്തിന്റെ വരവ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു വലിയ കുലീനത്വമുള്ള ഒരു മനുഷ്യന്റെ വരവാണ്. ചെല്ലാനം പഞ്ചായത്തിന്റെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെയുള്ള ചെറുകിട കച്ചവടക്കാരെ ഒരുമിച്ച് കൂട്ടി ചെല്ലാനം മർച്ചൻസി യൂണിയൻ എന്ന പേരിൽ വ്യാപാരികളുടെ ഒരു സംഘടന 1973 രൂപീകരിക്കുവാൻ നല്ല മനസ്സ് കാണിച്ച സ്ഥാപക നേതാക്കളിൽ മുഖ്യസ്ഥാനം വഹിച്ച വ്യക്തിയാണ് ശ്രീ കെ ജെ വാവച്ചൻ. 1980 തന്റെ യുവത്വത്തിന്റെ പ്രസരിപ്പ് നല്ല രീതിയിൽ ഉപയോഗിച്ച് സെക്രട്ടറിയായി പ്രവർത്തിച്ചതിന്റെ ഫലമായി യൂണിയനെ ഉയർച്ചയുടെ ശൃംഖലയ്ക്ക് എത്തിക്കുവാൻ സാധിച്ചു. അദ്ദേഹം ധരിച്ച തിരുനാളം മരണം വരെ അണയാതെ സൂക്ഷിക്കുവാൻ സാധിച്ചു. തന്റെ പ്രായവും ആരോഗ്യവും കണക്കിലെടുക്കാതെ സംഘടനാ പ്രവർത്തനം മാത്രം ലക്ഷ്യം വെച്ച് പ്രവർത്തിച്ചു. നീണ്ട വർഷം സെക്രട്ടറിയായും തുടർന്ന് ഓഫീസ് മാനേജറും വൈസ് പ്രസിഡന്റ് സ്ഥാനവും ഒരുമിച്ച് നിർവഹിക്കുകയും വളരെ ചുരുങ്ങിയ കാലം പ്രസിഡന്റ് സ്ഥാനവും വഹിച്ചിട്ടുണ്ട്. ആ കാലയളവിൽ അദ്ദേഹത്തിന് അധ്യക്ഷ സ്ഥാനം വഹിച്ചുകൊണ്ട് ഒരു പൊതുയോഗം നടത്തുവാനും സാധിച്ചു. തുടർന്ന് ട്രഷറർ സ്ഥാനം വഹിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ വേർപാട്. കൂടാതെ കേരള വ്യാപാരി ഏകോപന സമിതി കൊച്ചി മേഖലയിൽ തുടർച്ചയായി വൈസ് പ്രസിഡന്റ് സ്ഥാനവും ജില്ലയിലും സംസ്ഥാനത്തിലും കമ്മിറ്റി സ്ഥാനവും വഹിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ സാമൂഹിക വ്യാപാര രംഗത്ത് ഒഴിച്ചുകൂടാനാവാത്ത വ്യക്തിത്വമായിരുന്നു കെ ജെ വാവച്ചൻ എന്ന് ചടങ്ങിൽ പങ്കെടുത്ത്
ഉദ്ഘാടനം ചെയ്ത കെ ജെ മാക്സി എം എൽ എ പറഞ്ഞു. ചടങ്ങിൽ ചെല്ലാനം പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഡി പ്രസാദ്, കോസ്റ്റൽ പോലീസ് സബ് ഇൻസ്പെക്ടർ ഗിൽബർട്ട് റാഫേൽ, പളരുതി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സെൽവരാജ്, പ്രവീൺ ദാമോദര പ്രഭു, കെ വി ജോസഫ്, ഡി ഐ സേവ്യർ, ആന്റണി ഷീലൻ, നിക്സൺ ജോസഫ്, രവികുമാർ, നിക്സൺ ജേക്കബ്, കെ ജെ ബെൻസി, എ ജെ ഡോമിനിക് തുടങ്ങിയവർ സംസാരിച്ചു. കൊച്ചിയിൽ നിന്ന് മറ്റൊരു വാർത്തയുമായി കാണാം. റെഡ് ജൻ റബലോ, ലൈവ് കൊച്ചി ന്യൂസ്, കൊച്ചി.